Hi friends, ellarkkum Nanda's kitchen like swagatham. Nammal innu ivada thayyarakkan pogunna oru avalosu podiyana. Different aayittulla oru avalosu podiyana idu. Nammal undakkan pogunnathu arippadi vechalla chakkappodi vechana avalosu podi undakkan pogunnathu. Nammal sadharana arippadi vechanalle avalosu podi undakkunnathu. Appo namakku innu chakkappodi und avalosu podi undakkan nokkam. Oru different taste aayirikkum. Appo nammal chakka nammal arippadi vechu cheyyunna pole adhe reethiyil thanneyanu nammal idu പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അരിപ്പൊടിക്കകത്തോട്ട് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങയുടെ ആ ഒരു നനവിൽ നമ്മൾ ആ പൊടി നനഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതും നമ്മളിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചെറുതായിട്ട് തളിച്ച് ഒന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നാളെ നമ്മൾ ഒരുന്നുണ്ടാവും ലഡുവൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ജാക്ക് ഫ്രൂട്ടിൻ്റെ, അതായത് ചക്കയുടെ പൊടിയാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണേ. അതൊരു കപ്പ്, ഒരു കപ്പുണ്ട്, ഇത്രേ ഉള്ളൂ ആപ്പിട. അപ്പോൾ ഒരു കപ്പ് അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് തേങ്ങ. തേങ്ങ ഇപ്പോൾ ഈ ഈ ഇപ്പോൾ ഈ തേങ്ങമുറി ഉണ്ടോ, ഇത്രയും തേങ്ങ തന്നെയാണ്, ഇതിനകത്ത് തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നനച്ചെടുക്കണേ, നനച്ചെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലോട്ടാണ് ഇപ്പോൾ ഉരുളിക്കകത്താണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇച്ചിരി കുറച്ചില്ല, നമ്മൾ അരിപ്പൊടി ഇട്ട് നനയ്ക്കുന്ന പോലെ തന്നെ ഇത് നനച്ചെടുക്കണം. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനകത്തോട്ട് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം, ചക്കയുടെ പൊടി. ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലേക്ക് സൈഡിൽ വരും, അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറന്നുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ജീരകം ഇട്ട് കൊടുക്കുക. ഇത്ര ഇങ്ങനെ പൊടി, ഒരു ഇങ്ങനെ ഒരു പിടി ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മതി കേട്ടോ. ഇത്രയൊക്കെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, നമ്മൾ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഇത്ര ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ. നമുക്കിനി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. പുട്ടിൻ്റെയൊക്കെ പൊടി നമ്മൾ നനയ്ക്കത്തില്ല, അത്രയും വെള്ളം വേണ്ട. എന്നാലും കുറച്ച് അത്ര അതിനെക്കാട്ടി സ്വല്പം കൂടെ കുറച്ച് ഒന്ന് നനഞ്ഞ് ഒന്ന് ഒന്ന് നനവ് പോലെ ആയിട്ട് വരണം. അങ്ങനെയാണ് എൻ്റെ പരിവം. ഇനിയിപ്പോൾ ഈ തേങ്ങ എത്ര ഇടുവാണ്? ചക്കയുടെ തന്നെ ഒത്തിരി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇട്ടേക്കുന്നത്. എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. ഇതിപ്പോൾ ഈ ഇത്രയും നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു നീരിൻ, നമ്മുടെ ആ തേങ്ങയുടെ ആ പാലിനകത്ത് തന്നെ ഒന്ന് ഇതൊന്ന് നനഞ്ഞ് കിട്ടണം. പക്ഷേ ഇത്രയും ഇതിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഇനിയും തേങ്ങ ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഒരു സ്വല്പം കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നിന്ന് കുറച്ച് ഇങ്ങനെ തളിച്ച് തളിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കാം. നമ്മളൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. അപ്പം നനച്ച പുട്ടിൻ്റെ ആ പൊടിയെ, പൊടി നനയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ കുറച്ച് വെള്ളം മതി. ഇത്ര പുട്ടുപൊടിയുടെ അത്രയും നമുക്ക് വെള്ളം വേണ്ട കേട്ടോ. ഇപ്പം ചെറുതായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഞാനിപ്പം സ്റ്റൗ ഓണാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മൂത്ത് കരയരാന്ന് നമ്മളിങ്ങനെ ആ സൗണ്ട് ആകുമ്പോഴത്തേക്ക് അറിയാം, ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കാണിക്കാം. അത് അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം, നല്ല ഇത് കേടാകാതിരിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയ ശേഷം നമുക്കിത് നമ്മൾ കഴിക്കാൻ നേരത്ത് നമുക്ക് ഇനിയും പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. ഒരു കുറച്ച് നേരം നമ്മളിങ്ങനെ ഇറക്കി ഇളക്കി ഇരിക്കണം, നല്ല മൂത്ത് വരുന്നതും വരെ കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കപ്പ് ചക്കയുടെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഒരു കപ്പ് തേങ്ങ എടുക്കുക. പിന്നെ ആവശ്യമെങ്കിൽ തേങ്ങ വേണമെങ്കിൽ ഇച്ചിരി കൂടെ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ തന്നെ നനച്ചെടുക്കാം.
അല്ലെങ്കിൽ സ്വല്പം രണ്ട് ടേബിൾ സ്പൂണോളം സോറി പിന്നെ വെള്ളം കൂടെ ഒന്ന് ചെറുതായിട്ട് തളിച്ച് കൊടുത്തിട്ട് നനച്ചെടുത്താൽ മതി, ആ ഒരു പരുവം മതി. ഇപ്പോൾ ഈ ഉണ്ട ഉണ്ടയായിട്ട് കിടക്കുന്നുണ്ട്, നമ്മൾ തേങ്ങ ഇട്ടേൻ്റെയാ, തേങ്ങ ഈ പൊടിയായിട്ട് കോട്ട് ചെയ്ത് കിടക്കുന്നതാണിത്. ഇളക്കി ഇളക്കി ഇരിക്കണം, നമ്മൾ മറ്റേ അരിപ്പൊടി പോലെ തന്നെ ഒന്നും കരിഞ്ഞ് പോകാതെ ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കുക. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ ചെറിയ ചെറിയ തടികളുണ്ടല്ലോ നമ്മൾ തേങ്ങ പിടിക്കാത്തത്, അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പം നമ്മൾ മൂത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഈ ഒരു പരുവമായിട്ടുണ്ട് ഇത്. പിന്നെ ഒത്തിരി നാൾ നമ്മൾ മറ്റേതുപോലെ ഒത്തിരി നാൾ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തീ കുറച്ചല്ലേ ഉള്ളൂ. വെക്കണമെങ്കിൽ ഇച്ചിരി കൂടെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് എടുത്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം, ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ. ഇനി തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കഴിക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ, നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ നല്ല ചൂടായിട്ട് കിടക്കുമല്ലേ, അപ്പോഴത്തേക്ക് അത് പിന്നെ ഒന്ന് കരിഞ്ഞ് പോകും. ചെറിയ ചെറു ചെറിയ ചെറിയ പൊടികളുണ്ടല്ലോ അത്. നമ്മുടെ ചക്ക അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പൊടി കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കടന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ എത്രമാത്രം നല്ലതാണെന്ന് അറിയത്തില്ലെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ചക്ക അവലോസ് പൊടി, ജാക്ക് ഫ്രൂട്ട് അവലോസ് പൊടി. മറ്റേ നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ടേസ്റ്റ് അല്ല എന്തായാലും വരത്തില്ലല്ലോ, അപ്പം ഇത് വേറൊരു ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.